بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين الله بن جليك شنيكو غيوم سالكرمم براورتيكو غيوم ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ഇന്നൽ ഹംദുലില്ലാഹി റഹ്മതുഹു വനസ്തഈനുഹു വനുക്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിനാ വമിൻ സയ്യാഇ അമാലിനാ من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر المؤر محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي സ്നേഹം നിറഞ്ഞ അൽഹോബാർ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ സാരഥികളെ സ്വാഗതഭാഷണം നിർവഹിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് യാസിർ സുലാഹി ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹു സുബഹാനുവ ചാലയുടെ വിജ്ഞാനപരമായ കാര്യങ്ങളും ഇസ്ലാമികപരമായ കാര്യങ്ങളും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ കൃത്യമായ മേഖലകളിൽ കൊണ്ടുവരുവാനും ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അലഹമ്മില്ല അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് നമുക്ക് പറയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല നിമിഷങ്ങളിലും നമ്മുടെ സന്തോഷം കൊണ്ട് നമ്മുടെ കണ്ണുകളിൽ നിന്ന് അശ്രുഗണങ്ങൾ പൊഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വിവാഹ ദിവസമായിരിക്കാം ഒരുപക്ഷെ വലിയ സന്തോഷമായ മനസ്സിൻ്റെ അവസ്ഥയിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന അവസ്ഥ ചില ആളുകൾക്ക് തൻ്റെ പുതിയ വീട് നിർമ്മിച്ച ആ സന്തോഷമുണ്ടാകാം ആദ്യമായിട്ട് തനിക്ക് പ്രിയപ്പെട്ട ഒരു കുട്ടിയെ ലഭിച്ച സമയത്ത് അത് വലിയ സന്തോഷമായി മാനസികമായ ആസ്വാദനമായി ജീവിതത്തിൻ്റെ കൃത്യമായ വശങ്ങളിൽ ചേർത്തവരാണ് നമ്മൾ ചെറിയ ചെറിയ മക്കൾ കൗമാരക്കാരായ മക്കൾ അവരൊക്കെ അവരുടെ വിദ്യാഭ്യാസ സമയങ്ങളിൽ അവർ പഠിക്കുന്ന സമയത്ത് അവരുടെ ഉയർന്ന ക്ലാസ്സിൽ അവർ വിജയിക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷമുണ്ടാവാറുണ്ട് ആനന്ദമുണ്ടാവാറുണ്ട് സമാധാനമുണ്ടാവാറുണ്ട് ഇതൊരു ജീവിതത്തിൻ്റെ കൃത്യമായ വശങ്ങളാണ് ഞാൻ നിങ്ങളൊക്കെ സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ കണ്ടെത്താറുള്ളത് മാനസികമായി ബൗദ്ധികമായി നമുക്ക് ലഭിക്കുന്ന എന്ത് സന്തോഷങ്ങളെയും തങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ സന്തോഷമായി മാറ്റി അതാലോചിച്ച് സന്തോഷിക്കുന്നവരാണ് നമ്മളൊക്കെ പക്ഷേ ഒരു മുസ്ലിം ഒരു വിശ്വാസി ഒരു മുഖ്മിൻ തങ്ങളുടെ ജീവിതത്തിൽ എത്ര സന്തോഷിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകണം ഏതൊക്കെ സന്തോഷത്തിൻ്റെ അവസ്ഥകളാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന പരമപ്രധാനമായ ചോദ്യത്തിന് മുന്നിൽ നമ്മൾ പറയാറുള്ള പല മറുപടികളുമുണ്ട് മഹാനായ ഇമാം മാലിക് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ചില സന്തോഷ നിമിഷങ്ങളുണ്ട് ഒന്നാമതായി അദ്ദേഹം പറയുന്നത് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോരോ നിമിഷങ്ങളും ആഴ്ചകളും മാസങ്ങളും ദിവസങ്ങളും എല്ലാം കടന്നുപോകും പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു തിന്മ പോലും രേഖപ്പെടുത്തപ്പെടാത്ത സന്ദർഭമാണെങ്കിൽ അതവൻ്റെ മനസ്സിൻ്റെ ഏറ്റവും സമാധാനമുള്ള ഏതാണെന്നാണ് അദ്ദേഹം പ്രയോഗിച്ച പദം ഏതാണ് ആഘോഷമാണെന്ന് നമ്മളൊക്കെ ആഘോഷിക്കാറുള്ളത് സന്തോഷിക്കാറുള്ളത് ഏത് ദിനങ്ങളിലാണ് ആഘോഷ സമയങ്ങളിലാണ് അതുപോലെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോരോ നിമിഷങ്ങളിലും മണിക്കൂറുകളിലും ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലും വർഷങ്ങളിലുമെല്ലാം ഓരോ ദിവസം കടന്നു പോകുന്ന സമയത്ത് ഒരു തിന്മ പോലും തങ്ങളുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ഇമാം മാലിക് റഹ്മാഹുല്ല പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് ചിന്മകൾ ചെയ്യുന്ന ആളുകൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം അങ്ങനെയാണ് അപ്പം നമ്മുടെ നാട്ടിൽ പോയാലും ഇവിടെ ആണെങ്കിലൊക്കെ ശരി തിന്മയുടെ സാഹചര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ ഒരു തിന്മ ചെയ്യാൻ വല്ലാത്ത പ്രയാസമുള്ള സന്ദർഭം ഉണ്ടായിരുന്നു രഹസ്യമായി കൊണ്ടൊളിച്ചും അതേപോലെ ആരും കാണാതെ പിതാവിനെ കാണാതെ മക്കൾ ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് തിന്മകൾ ചെയ്യാൻ ചെറിയ ചെറിയ മിനിറ്റുകളോ സെക്കൻഡുകളോ സെക്കൻഡുകളുടെ അംശങ്ങളോ മാത്രം മതി തങ്ങളുടെ വിരൽത്തുമ്പുകൾക്കപ്പുറത്തേക്ക് തിന്മകളുടെ ലോകം തുറക്കപ്പെടുന്ന വല്ലാത്തൊരു യുഗത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ അതൊരു സന്തോഷമാക്കാൻ നമുക്കെങ്ങനെ കഴിയുമെന്ന വളരെ കൃത്യമായ വിചിന്തനം അനിവാര്യമാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അൽ ഹസ് ചില കാര്യങ്ങളുണ്ട് എന്താണ് അല്ലെ എഫ് അലോ അദിനാബ് നമ്മൾ ചെയ്യുന്ന തിന്മകളൊക്കെ ചെയ്യാൻ ചില കാരണങ്ങളാകുന്ന ചില കാര്യങ്ങൾ തിന്മകൾ ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട് എന്താണ് ഒന്നാമത് ലസി അഹദ് ഫുൽ ഹയാസ് ജീവിതത്തിൻ്റെ ലക്ഷ്യബോധത്തെ നമ്മൾ മറന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് തിന്മ ക കടന്നു വരും ചെറിയ ചെറിയ ചിന്മകളാണ് വലിയ ചിന്മയായി മാറുന്നത് ചെറിയ ചെറിയ കല്ലുകളാണ് വലിയ മലകളായി മാറുന്നത് അപ്പോൾ ഒന്നാമത്തെ കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം നമ്മൾ മറന്നു കഴിഞ്ഞാൽ അറിയാതെ തിന്മങ്ങനെ കടന്നു വരും നമുക്കറിയില്ല സ്വാഭാവികമായും കടന്നു വരാൻ കാരണമാകും നോക്കൂ നിങ്ങൾ ഇന്ന് ലോകത്തെ ഒരുപാട് ആളുകൾ ഇസ്ലാമിക മതത്തിലേക്ക് കടന്നു വരികയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പാശ്ചാത്യരായ അമേരിക്കക്കാരും ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഇങ്ങനെ വ്യത്യസ്തമായ ലോകത്തിൻ്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന വെസ്റ്റേൺ കൾച്ചറുകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന പോപ്പ് ഗായകന്മാരും ഗായകന്മാരും സിനിമാ നടന്മാരും നടിമാരും വ്യത്യസ്തമായ പണക്കാരും പണിക്കാരനും തൊഴിലാളിയും മുതലാളിയും ഇങ്ങനെ വ്യത്യസ്തമായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാണ് ഇതിന് കാരണം രണ്ട് കാരണമാണ് ഒന്ന് പ്രധാനമായ ഒന്നാമത്തെ കാരണം ഇസ്ലാമിനെക്കുറിച്ച് അവർ കൃത്യമായി പഠിച്ചു ഇസ്ലാമിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് വിശുദ്ധ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കി അത് താരതമ്യം ചെയ്തത് അവർ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നു രണ്ടാമത്തെ ഒരു കാരണം ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം ഇസ്ലാമാണെന്ന് അവർ മനസ്സിലാക്കിയതാണ് പഠിച്ച് ഏകദേശം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നേപ്പാളിലെ ഒരു പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചു പൂജാലാമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി എന്ന് പറയുന്നത് സിനിമാ നേപ്പാളിലെ സിനിമാ ഏറ്റവും പ്രശസ്തയായ ഒരു നായികയാണ് അവർക്കിടയിൽ വലിയ പ്രശസ്തിയുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി രണ്ടും മൂന്നും തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു ശ്രമിച്ചു അവസാനം അവസാനം ദുബായിൽ വെച്ച് യു എയിൽ വെച്ചിട്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് അവരോട് ചോദിച്ചു എന്തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ അവർ പറയുകയാണ് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ സമാധാനം എന്താണെന്ന് കണ്ടയാളാണ് എന്നെ കാണുവാനും എൻ്റെ ഓട്ടോഗ്രാഫ് എഴുതാനും എന്നെ ഒരുപാട് നോക്കുവാനും ആയിരക്കണക്കിന് യുവാക്കൾ നേപ്പാളിൻ്റെ ഒരുപാട് പ്രദേശങ്ങളിൽ തടിച്ചുകൂടിയിരുന്നു എൻ്റെ സംസാരം കേൾക്കുവാൻ എന്നോടൊത്തുനിന്ന് ഫോട്ടോ എടുക്കുവാൻ എൻ്റെ സമ്പത്ത് കണ്ട് എല്ലാം എനിക്ക് ലഭിച്ചു എൻ്റെ വാഹനവും എൻ്റെ സ്വത്തുക്കളുമെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ വല്ലാത്ത സമാധാനമായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിന് സമാധാനം അതല്ല എന്ന് എനിക്ക് തോന്നി ജീവിതത്തിനൊന്നല്ല ഒരു ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ ഇങ്ങനെ ജീവിക്കാണ് മരിച്ചുപോയ എന്താ എന്ന ചിന്തയിലേക്ക് ഞാൻ കടന്നു വന്നു ആ ചിന്തയായിരുന്നു ഞാൻ രണ്ട് തവണ ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് പോലും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അവസാനം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം അവസാനം ഇസ്ലാമെന്ന് ഞാൻ മനസ്സിലാക്കുകയും അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തത് എന്ന് അവർ പറയുകയായി മാത്രമല്ല അവർ അമ്ന ഫാറൂഖി എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് ഓരോ ലക്ഷ്യം എന്താ സമാധാനമാണ് ശാന്തിയാണ് പക്ഷേ ഇസ്ലാമികമായ ഒരു തട്ടിൽ ജീവിക്കുന്ന മുസ്ലിം എന്ന പേരുള്ള മുസ്ലിം എന്ന ഐഡൻറ്റിറ്റിയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യബോധം മാറുന്നുണ്ടോ എന്ന് ആത്മവിചിന്തനം ചെയ്യാൻ അനിവാര്യമാണ് കാരണം നമ്മൾ ആത്മവിചിന്തനം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ലക്ഷ്യബോധം നമ്മൾ മറന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചിന്മകൾ കടന്നു വരും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാന ഓ ചാല പറയുകയാണ് കുത്തലി ഇൻസാൻ എമ അഖ്ബറ മിനയ്യ് ഇൻഖലക്ക മിനുത്തുഫത്ത് ഇൻഖലക്ക ഹുഫഖത്തറ ജീവിതം എന്താണെന്ന് വളരെ സുന്ദരമായി കൊണ്ട് ഖുർആനിന്റെ പ്രയോഗം നമ്മൾ പഠിപ്പിക്കുകയാണ് മനുഷ്യൻ എത്ര മാത്രം നന്ദി കെട്ടവനാണ് എത്രമാത്രം നന്ദി കെട്ടവൻ അവനെ നശിക്കട്ടെ കാരണം എന്താ അവൻ എവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അവൻ ചിന്തിച്ചിട്ടുണ്ടോ കേവലം കേവലം ഒരൊറ്റ ബീജകണത്തിൽ നിന്ന് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുകയാണ് ആയിരക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് ലക്ഷണമത്തൊരു ബീജത്തെ അണ്ടവുമായി യോജിച്ച് കൊണ്ട് ഉമ്മയുടെ വയറ്റിൽ വളർന്നതിനു ശേഷം ഒരു കുട്ടിയായിക്കൊണ്ട് ഈ ലോകത്തേക്ക് കടന്നു വന്ന കേവലം മനുഷ്യനാണെന്ന് അവൻ മറക്കുകയാണോ എന്ന് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് തുടർന്ന് പറയുന്ന വാചകം എന്താ സബീല യസ്സറ പിന്നെ കുറച്ചൊരു വഴി എളുപ്പാക്കി ചെന്നിട്ട് ഇതേപോലെ നമുക്ക് ജീവിക്കാൻ ഒരു ഒരനുവാദം നൽകും ആ അനുവാദത്തിലാണ് ജ്ഞാനങ്ങളൊക്കെ ജീവിക്കുന്നത് സുമു അ സോ ഇതാശാ അൻഷാറ പിന്നെ മരിക്കും ഖബറിലെത്തും നാളെ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് പുനരുദ്ധാരണ നാളിൽ മഹ്ഷറിലെത്തും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇതാണ് ജീവിതം ഈ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നിയന്ത്രണ വിധേയല്ല ഇപ്പോൾ നമ്മൾ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾക്ക് എപ്പോഴും ഒന്ന് വേണമെങ്കിൽ ബ്രേക്ക് ഓടിക്കുക ബ്രേക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പാകും അല്ലാണ്ട് തയ്ക്ക് തീറുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് വന്ന് ആക്സിലേറ്റർ കുറച്ച് കൂട്ടിയാൽ വണ്ടി സ്പീഡാവും കുറയ്ക്കാൻ വേണമെങ്കിൽ അയാൾക്ക് കഴിയും പക്ഷേ പക്ഷേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സെക്കൻഡുകളെ ഏതെങ്കിലും മിനിറ്റുകളെ അല്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് കൊണ്ടുവരാൻ ഇന്ന് ലോകത്തൊരാളും ഇന്ന് വരെ ഒരു സോഫ്റ്റ്വെയറോ ഏതെങ്കിലും ഒരു മെഷീനുകളോ ഇന്ന് കണ്ടുപിടിച്ചിട്ടില്ല കാരണം എന്താ അത് നമ്മുടെ കയ്യിലല്ല അള്ളാഹു സുബഹാനു വച്ചാല കൃത്യം കൃത്യമായ വഴി നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മൾ മറന്നു കഴിഞ്ഞാൽ തിന്മ ചെയ്യും എന്നതിൽ യാതൊരു സംശയമില്ല രണ്ടാമത്തത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കിയ വിഷയമാണ് ജീവിതത്തിൽ പിന്നെ ദുനിയാവിനോടുള്ള അമിതമായ ഭ്രമം ദുനിയാവിനോടുള്ള അമിതമായ ഭ്രമം ആ ഭ്രമം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ തിന്മ ചെയ്യും തിന് തിന്മ ചെയ്യുന്ന ഏത് സാഹചര്യം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്തു കഴിയും വഹനൂർ അള്ളഹിസ്വലു അലൈ വസ്ലം അച്ഛങ്ങൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാൻ ഒരിക്കലേ സഹാബത്തിൻ്റെ സദസ്സിൽ പറഞ്ഞു വഹനുബാധിക്കും മുസ്ലിം ഉമ്മച്ചിനി എന്ന് പറഞ്ഞു പ്രസൂൽ അല്ലാഹി അലൈഹി അല്ലാതെ സഹായപത്തി ചോദിച്ച് എന്താ വഹന് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ വസ്മ പറഞ്ഞു ഹൊബു ദുനിയതുൽ മൗത്ത് നിശ്ചയമായും ഒന്ന് ദുനിയാവിനോടുള്ള ഭ്രമമാണ് ഇഷ്ടമാണ് വല്ലാത്ത പ്രേമമാണ് ദുനിയാവിനോടുള്ളത് ദുനിയവിനോടുള്ളത് വക്കറാഹിയത്തുൽ മൗത്ത് മരണത്തോടുള്ള വല്ലാത്ത പേടി ഇന്ന് ലോകത്ത് മുസ്ലീങ്ങൾക്കല്ല ലോകത്തെല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മുസ്ലിം പ്രത്യേകിച്ച് ഒന്ന് മരിക്കാനുള്ള പേടിയാണ് രണ്ട് ദുനിയാവിനോട് വല്ലാത്ത ഇഷ്ടം മരിക്കാൻ പേടി എന്താ വെച്ചാൽ ആഹാരത്തിൽ എന്താവും എന്ന ചിന്തയല്ല യഥാർത്ഥം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യക്കാരാ എൻ്റെ മക്കൾക്കാരാ എൻ്റെ ഉമ്മക്കാരാ എൻ്റെ മാതാപിതാക്കൾക്കാരാ എൻ്റെ കുടുംബക്കാർക്കാരാണ് എന്ന ചിന്തയാണ് മനുഷ്യർക്ക് വരുന്നത് ഇങ്ങനെ വന്നുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ജീവിത ലക്ഷ്യത്തെ മറന്നുകൊണ്ട് ദുനിയാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ആനന്ദത്തിനു വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ ഓരോരോ നിമിഷങ്ങളും ഓ യാതൊരു പ്രയാസവുമില്ലാതെ നയിക്കുന്നവനായി ഒരു വ്യക്തി മാറുകയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാഭാവികമായും തിന്മകളുടെ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് തിന്മ ചെയ്യും ആ തിന്മയിലേക്ക് കടന്നു വരുമെന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനു വച്ചഅഅാല നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് للناس حب الشهوات من من النساء والبنين الذهب والخيل കൃത്യമായി ഇങ്ങനെ എണ്ണി എണ്ണി പറയാണ് പറഞ്ഞാൽ എന്താ അലങ്കാരായിട്ട് ഇങ്ങനെ കാണിച്ചു തരും എന്നാൽ എന്താ അലങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറിയ കുട്ടികൾക്ക് വല്ല സമ്മാനമൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല അലങ്കാരായ കടലാസിലൊക്കെ പൊതിഞ്ഞു കൊടുക്കും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്ലാസ്സായിരിക്കും ചിലപ്പോൾ രണ്ട് പെണ്ണായിരിക്കും ഒരു പുസ്തകമായിരിക്കും പക്ഷേ കാണുന്ന സമയത്ത് കുട്ടികൾ വിചാരിക്കും ഇതെന്തോ ഉണ്ട് എന്നൊക്കെ വിചാരിക്കും പക്ഷേ ആ വീട്ടിൽ പോയി തുറന്നു നോക്കണ സമയത്ത് മനസ്സിലാവുക ഒന്നും ഉണ്ടാവില്ല ആ ഗ്ലാസ് തേനി എന്ന് കുട്ടി തെറ്റിദ്ധരിക്കും പക്ഷേ ആ സദസ്സെന്ന് കൊടുക്കുമ്പോൾ അതാണ് അതൊരു അലങ്കാരമായിട്ട് ഇങ്ങനെ തോന്നും തോന്നുമ്പോൾ വിചാരിക്കും എന്താ ഇതാണ് നമ്മുടെ ലൈഫ് എന്ന് നമുക്ക് എല്ലാവർക്കും തെറ്റിദ്ധരിക്കും പിശാചിൻ്റെ ഏറ്റവും വലിയ പണി അതാണ് നമ്മളെ ജുനിയാവിൽ നമുക്ക് എന്തൊക്കെ അലങ്കാരം ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഇങ്ങനെ ചെയ്തു വരും അത് തന്നെ പറയുകയാണ് ഒന്നെന്താ മക്കള് നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ ഭാര്യമാർ നമ്മുടെ ബാങ്ക് ബാലൻസുകൾ നമ്മുടെ ബാങ്ക് ബാലൻസ് ഇവിടെ പറഞ്ഞ എന്താ നമ്മൾ കുന്നു കൂടിയ കൂമ്പാരം കൂടിയ നമ്മുടെ ദഹബും ഫിൽത്തെല്ലാം അഥവാ സ്വർണവും വെള്ളിയുമെല്ലാം അത് മേൽത്തരം കുതിരകൾ മേൽത്തരം കുതിര എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മേൽത്തരം നമ്മുടെ നമ്മുടെ ലക്ഷറി വാഹനങ്ങൾ ഈ വാഹനങ്ങളും നമ്മുടെ ഫ്ലാറ്റുകളും എസ്റ്റേറ്റുകളും എല്ലാം കാണുന്ന സമയത്ത് മനുഷ്യന്മാരെല്ലാവരും തെറ്റിദ്ധരിക്കും പക്ഷേ തുനിയ മനുഷ്യരെ അതൊക്കെ ദുനിയാവിൻ്റെ ഈ ദുനിയവിയായ ജീവിതത്തിൻ്റെ വിഭവം മാത്രമാകുന്നു അള്ളാഹുഇൻ ദ ഹുസനുൽ മഹാബ് അല്ലാണ്ടെടുക്കാനാണ് യഥാർത്ഥത്തിലുള്ള മടക്കം നല്ല മടക്കമെന്ന് മഹാനായ അള്ളാഹു ഹുസ് വഹാനോ ചാന നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ആലോചിച്ച് നോക്കും ഈ വിഷയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തിന്മ ചെയ്യാനുള്ള സാഹചര്യം ഇല്ല നമുക്ക് സമാധാനത്തിൻ്റെ അവസ്ഥകൾ നമുക്കുണ്ടാകും എന്നതിൽ യാതൊരു സംശയവും ഇല്ലാത്ത വിഷയമാണ് സഹനായ റസൂർ അല്ലാ സാഹു അലൈവസ്ലമ തങ്ങൾ മദീനയിലൂടെ നടക്കുകയാണ് പ്രവാചകൻ സലഹ് അലൈഹി വസ്ലമയുടെ പിറകിൽ പ്രവാചകൻ്റെ സഹാബത്തുണ്ട് അനുചരന്മാരുണ്ട് റസൂർ അല്ലാ വസ്ലമ മദീന തങ്ങാടിയിലെ ഒരു മൂലയിൽ ചത്തുകിടക്കുന്ന ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് തൻ്റെ കൈകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു പ്രവാചകൻ്റെ സഹാപത്തിനോട് ആരാണിത് രണ്ട് ദൃഹമനു വാങ്ങുക പ്രവാചകൻ്റെ സഹാബത്ത് പറഞ്ഞു പ്രവാചകരെ ചത്ത ആട്ടിൻകുട്ടിയെ ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോ ചത്ത ആട്ടിൻകുട്ടിയെ ഭക്ഷണം ചെയ്യാനോ പാകം ചെയ്യാനോ ഞങ്ങൾക്ക് ആവശ്യമില്ല റസൂലമ തിരിച്ചു ചോദിക്കുകയാണ് ഒന്നും കൂടിയും ഇത് ഫ്രീ ആയി തന്നാൽ സൗജന്യമായി തന്നാൽ നിങ്ങളത് വാങ്ങുമോ റസൂലിൻ്റെ സഹാബത്ത് പറഞ്ഞു വേണ്ട പ്രവാചകരെ ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല ഒരു ഉപയോഗവും ഒരു ഉപകാരവും ഇല്ലാത്ത എന്തിനാണ് ആടിനെ ഞങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ച റസൂലമയുടെ സഹാബത്തിനോട് പ്രവാചകൻ പറഞ്ഞ മറുപടിയുണ്ട് നിങ്ങളീ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളീ കടിപിടി ആഗ്രഹിക്കുന്ന നിങ്ങൾ എന്തോ എന്ന് തെറ്റിദ്ധരിക്കുന്ന ദുനിയാവുണ്ടല്ലോ ആ ദുനിയാവ് ഇതിനേക്കാളും ഇത്രയുള്ളു ഇത്രയും ഇത്രയും ഒരു ആട്ടിൻകുട്ടിയുടെ അവസ്ഥയിലാണ് എന്ന് റസൂൽ അള്ളി സാഹു അലൈവ് വസ്സലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത്ര വിലയുള്ളൂ എന്ന് റസൂൽ സമ തങ്ങള് കൃത്യമായി പഠിപ്പിച്ചുകൊടുക്കുന്ന വചനം നമുക്ക് പഠിപ്പിച്ചു ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ സുഖി വലിയുടെ സഹാബത്ത് അവർ ഈ കാര്യം മനസ്സിലാക്കി ജീവിതത്തിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചു മഹാനായ മിസ് അബ്ബിൻ ഉമ്മി അള്ളഹു നമുക്കറിയാം അദ്ദേഹം എന്ന് പറഞ്ഞത് അദ്ദേഹം മക്കയിലെ വലിയ ധനാട്ടിയായ ഒരു ഉമ്മയുടെ മകനാണ് നമ്മൾ കേട്ട ചരിത്രമാണ് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉമ്മ എന്താ മോനെ വെറുതെ ഇരിക്കുന്നത് ടെൻഷൻ അടിച്ചിരിക്കണത് അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല അമ്മ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചോദിക്കാണ് ആ സമയത്ത് പറഞ്ഞു മക്കയിലൊരു മനുഷ്യൻ കടന്ന് വന്നിട്ടുണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം പറഞ്ഞ അള്ളാനെ മാത്രം ആരാധിക്കണം എന്നാ ആ ശരിയാണെങ്കിൽ ഉമ്മ നാളെ ഞങ്ങളെല്ലാവരും നമ്മളെല്ലാവരും നരകത്തിൽ വീഴ്ത്തപ്പെടുമല്ലോ എന്ന ടെൻഷനാണ് എന്ന ദുഃഖമാണ് എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ മിസ് അബർ അള്ളി അള്ളാ വൻഹു പിന്നീട് പിന്നീട് ഉഹദിൻ്റെ രണാഗണ ഭൂമിയിൽ മരിച്ചു വീഴുന്ന സമയത്ത് തൻ്റെ കഫം പുടവ് പോലും തികയാതെ തൻ്റെ ശരീരത്തിൻ്റെ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് തൻ്റെ ശരീരം പോലും ശ്രദ്ധിക്കാതെ ഇസ്ലാമിക ധാവത്തിനും ഇസ്ലാമിക ജിഹാദിനും വേണ്ടി പോരാളിയം ഇസ്ആബുറീ അള്ളഹുനുനെ പോലെയുള്ള ചരിത്രത്തിലെ സ്വഹാപത്തിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് പാഠമാകണം അവരെല്ലാവരും അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കൃത്യമായ സ്വർഗമാണെന്നവർ കൃത്യമായി അവർ മനസ്സിലാക്കിയതുകൊണ്ട് ജീവിത ലക്ഷ്യം കൃത്യമായി അതേപോലെ തന്നെ ദുനിയാവിനോടുള്ള ഭ്രമം അവർക്കില്ലായിരുന്നു മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മൂന്നാമത് നമ്മൾ തിന്മ ചെയ്യാനുള്ള കാരണം നമ്മുടെ മരണം ബോധം നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്നും കിടക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ആ ബോധം ഉണ്ടാവണം എന്നാണ് പക്ഷെ നമ്മൾ മറക്കും നമ്മൾ മരിക്കുന്ന ഏതെങ്കിലും സംഭവങ്ങൾ കേട്ടാൽ കുറച്ചിങ്ങനെ ഓർമ്മ വരും വീണ്ടും നമ്മൾ നേരെ ചിരിയാണ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വർഷം മുമ്പ് എടവണ്ണക്കടുത്ത് ഒരു പ്രദേശത്ത് ഒരു പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ആ ഫസ്റ്റിത മാസം തന്നെ ഒരു വീട്ടിൽ കടന്നു തന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാത്രി വന്ന സമയത്ത് ആ പിതാവിൻ്റെ കൂടെ അങ്ങനെ നടന്നു വന്ന് ഭക്ഷണം കഴിക്കാ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ഉമ്മ നേരെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോനെ ഇതുപോലത്തെ ഒരു കുട്ടി എനിക്കും എനിക്കുണ്ടായിരുന്നു മുന്നോ എന്താ പ്രശ്നം ഉമ്മ കാര്യം പറയുകയാണ് പതിനെട്ട് വയസ്സുള്ള പത്തൊമ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മുമ്പ് തൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് കോഴിക്കോട് മലപ്പുറം നിന്ന് കോഴിക്കോട് വന്ന് ഒരു വിദ്യാർത്ഥിയാണ് അന്ന് രാത്രി മരിക്കുന്ന രാത്രി അന്ന് നേരം വൈകി വന്ന് തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഉമ്മാക്കുപ്പാക്ക് സ്ഥലാം കൊടുത്ത് കൈ കൊടുത്ത് കിടന്നുറങ്ങിയതാണ് രാവിലെ രാവിലെ ഉപ്പ സുബൈക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി വിളിച്ചു വിളിച്ച സമയത്ത് ക്ഷീണം എന്ന് വിചാരിച്ച് മോൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ബാപ്പ തിരിച്ച് വിസ്കരിക്കാൻ പോയി തിരിച്ചു വന്ന സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ കരയായിരുന്നു രണ്ട് ആൺകുട്ടികളാ ഒന്ന് അള്ളാ ഹുസുബൻ വാല ഈ ലോകത്തോട് വിട പറപ്പിക്കുകയാണ് ഈ റൂഹ് പിടിക്കുകയാണ് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി ജീവിതത്തിൻ്റെ എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് എല്ലാ ജീവിതത്തിലും നമ്മുടെ മക്കളിലൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് പക്ഷേ മരണം ഏത് സമയത്താണ് ഏത് സന്ദർഭത്തിലാണ് എവിടെ വെച്ചാണ് എന്ന് നമുക്ക് പറയാൻ അസാധ്യമാണ് ഏത് സമയത്തും അത് സംഭവിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരുപാട് ആളുകളുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കിയതാണ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ മരിക്കണ ഒരു ബോധത്തിന് പ്രധാനപ്പെട്ട കാര്യമാണ് ഖുറാൻ നമ്മളെ ബോധ്യപ്പെടുത്തിയത് നമ്മൾ ഉറങ്ങുന്ന സമയം ഖുറാൻ പറയുന്നത് അള്ളാഹു ഖുർആൻ പറയാണ് മരണ യത്ത് ആത്മാവിനെ പിടികൂടുക തന്നെ ചെയ്യും നമ്മളൊക്കെ ഉറങ്ങാറുണ്ട് നമ്മൾ ഉറങ്ങുന്ന സന്ദർഭം നമുക്കറിയാം ആ ഉറങ്ങുന്ന സമയത്ത് അള്ളാഹു സുബാനു വാല ചില ആത്മാക്കളെ പിടിക്കും എല്ലാവരും ആത്മാവിനെ പിടിക്കും ആ പിടിച്ചു വെക്കുന്ന ആൾക്കാർ മരിച്ചു പോവും പക്ഷെ ചില ആൾക്കാരതോ വയൂർ സിലു ലുഹറ ഇല അജലി മുസമ്മ കുറച്ച് സമയത്തേക്കിങ്ങനെ വിട്ടരും ആ വിട്ടെന്ന ആൾക്കാരാണ് നമ്മളൊക്കെ വിട്ടെന്ന ആൾക്കാരാണ് നമ്മളൊക്കെ ആ വിട്ട സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ കൃത്യമായ ദിശകളും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ചെയ്ത അമലുകൾ നമ്മൾ ചെയ്ത ചിന്മകൾ അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടല്ലോ അതിൽ നിന്ന് മാത്രം പരിമിതപ്പെട്ടതാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ പ്രധാനമായും നമ്മൾ തിന്മ ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഓർക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഒന്ന് തിന്മ ചെയ്യണ സമയത്ത് തിന്മ വരുന്ന സമയത്ത് പ്രധാനമായി ഓർക്കേണ്ട രണ്ട് കാര്യം ഒന്ന് അള്ളാഹു സുബഹാനോ വെച്ചാലും നമ്മളെ കാണുന്നുണ്ടെന്ന് അലം യ അലം അന്നാഹയറാം അവൻ അറിയുന്നില്ലേ അള്ളാഹു സുബഹാനോ വച്ചാൽ അവനെ കാണുന്നുണ്ട് എന്ന് അവൻ അവനറിയുന്നില്ലേ എന്ന് ഖുർആാൻ നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് എന്താ അറിയുന്നില്ല ചോദിച്ചാൽ ഇപ്പോൾ നോക്കുക ഇന്ന് നമ്മളെ നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇവിടെ സൗദി അറേബ്യയിലൊക്കെ എവിടെ നോക്കിയാലും കുറച്ച് അങ്ങോട്ട് വണ്ടിപ്പുറത്തേക്ക് പാർക്ക് ചെയ്താലും അല്ലെങ്കിൽ ഒന്ന് സിഗ്നലിൽ കുറച്ച് ഇങ്ങോട്ടായാലും എല്ലാം ഫ്ലാഷ് അടിക്കുകയാണ് ഒന്നുമില്ല കറക്റ്റ് നമ്മൾ എത്ര വാദിച്ചാലും ഒന്നുമില്ലാത്ത രൂപത്തിൽ നമ്മൾ അറിയാൽ കൊടുക്കേണ്ട കൃത്യമായ വശമുണ്ട് എന്താ കാരണം തെളിവുണ്ട് ആ തെളിവ് നമുക്ക് കറക്റ്റ് തരുന്ന സമയത്ത് നമുക്കൊന്നും പറയാൻ കഴിയില്ല കൊടുക്കൽ നിവൃത്തിയില്ല കൊടുക്കലാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥ പക്ഷെ നിങ്ങൾ ആലോചിച്ചു ഇന്ന് ഇന്ന് സി സി ടി വി ക്യാമറ ഇല്ലാത്തൊരു സ്ഥലമല്ല അപ്പം നമ്മളെ നാട്ടിൽ തന്നെ ചില പച്ചക്കറി വീടിയൻ്റെ മുമ്പിലും സി സി ടി വി ക്യാമറാന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെ നോക്കി അങ്ങനത്തെ ഒരു അവസ്ഥയായി ഇന്ന് മാറുകയാണ് അള്ളാഹു സുബഹാനത്തെ ഇത് കണ്ടുപിടിക്കാൻ കഴിവ് കൊടുത്താൽ ഈ ലോകത്തിൻ്റെ രക്ഷിതാവായ റഹ്മാനായ റഹീമായ അള്ളാഹു സുബഹാനുവാല എല്ലാം ഇത് കാണുന്നുണ്ട് ഈ കാണുന്നതെല്ലാം ഒപ്പിയെടുത്ത് നാളെ മഹ്ഷറയിൽ പരലോകത്ത് വെച്ച് ഒരു എൽ സി ഡി ക്ലിപ്പ് പോലെ തൻ്റെ ജീവിതത്തിൻ്റെ തിന്മകളെയും നന്മകളെയും തങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും പിതാക്കന്മാരുടെയും മുമ്പിൽ വെച്ച് പ്രദർശിക്കപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കൽ മാത്രമാണത് കാരണം എന്താ അള്ളാഹു സുബാന എല്ലാം എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല അതൊക്കെ നാളെ നമുക്ക് കാണിച്ചു തരും അതൊരു സംശയമില്ല ആ നമ്മൾ കാത്തിരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇപ്പോൾ ഒന്നാമതായി നമ്മൾ തിന്മ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ജീവിതത്തിൽ തിന്മ ചെയ്യുന്ന സമയത്ത് അള്ളാഹു സുബാനു തല നമ്മളെ കാണുന്ന നമ്മുടെ അടുത്തുണ്ട് എന്ന ബോധം രണ്ട് രണ്ടാമത് അൽമലുപൂന അധനാപന മലക്കുകളായ ആളുകൾ നമുക്ക് വേണ്ടി മലക്കുകളായ ആളുകളുണ്ട് നമ്മുടെ അടുത്ത് അവർ നമ്മുടെ തിന്മകളൊക്കെ രേഖപ്പെടുത്തും തിന്മയും നന്മക്കെ രേഖപ്പെടുത്തും പക്ഷെ തിന്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളൊരു തിന്മ ചെയ്യാൻ വിചാരിച്ചു ആ തിന്മ ചെയ്യുക എന്ന് വിചാരിച്ചയാൾ ചെയ്തില്ല അപ്പോൾ ഒരു നന്മയാണ് അള്ളാഹുസ്ബാനത്തിൽ എത്ര റഹിമ റഹി റഹ്മത്താണ് നമുക്ക് നൽകുന്നത് നിങ്ങൾ നോക്കി ഒരു ഒരാൾ തിന്മ ചെയ്യാൻ വിചാരിച്ചു അയാൾ ആ തിന്മ ചെയ്തില്ല അയാൾ അതൊരു നന്മയായി രേഖപ്പെടുത്തും അയാൾ തിന്മ ചെയ്താലോ അതൊരു തിന്മയായി രേഖപ്പെടുത്തും ഒരാളൊരു നന്മ വിചാരിച്ചു ആ നന്മ അത് ചെയ്തില്ലെങ്കിലും അത് നന്മയായി രേഖപ്പെടുത്തും നന്മ ചെയ്തു കഴിഞ്ഞാലോ ആ നന്മ വീണ്ടും നന്മകളായി രേഖപ്പെടുത്തും റമദാമാസാണെങ്കിൽ കുറച്ചധികം ഉണ്ടാവും ചില പ്രതിഫലങ്ങൾ ചില നന്മകൾക്ക് കൂടുതൽ പ്രതിഫലം ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും എന്ന് സുസുറുലൈസ് മൈർആാൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് അപ്പം രണ്ടാമതായി നമ്മൾ തിന്മ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ മലക്കുകളെ എഴുതുന്നുണ്ട് നിരീക്ഷകരായ സൂക്ഷ്മ ജ്ഞാനികളായ കൃത്യമായി നമ്മൾ എന്ത് പറയുന്നുണ്ടോ എന്ത് ലഫ്ല് പറയുന്നുണ്ടോ ആ ലഫ്ലുകൾ നമ്മുടെ വലതു ഭാഗത്തും ഇടത് ഭാഗത്തും രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ ആരും അറിയാതെ നമ്മൾ ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞ് പരസ്യമായും രഹസ്യമായും ഒക്കെ ചെയ്യുന്ന തിന്മകൾ അപജയങ്ങൾ വലുതും ചെറുതുമായ പല പാപങ്ങളും അതൊരു പക്ഷേ തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ അത് കാരണമാകുമെന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും വരുന്ന തിന്മകൾ ഒന്ന് അക്കീതയുടെ വിഷയമാണ് വിശ്വാസത്തിൻ്റെ വിഷയമാണ് ഇന്ന് ലോകത്ത് വ്യത്യസ്തമായ ഒരുപാട് സംഘങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് പ്രതിനിധികളുണ്ട് ഒരുപാട് കൂട്ടായ്മകളുണ്ട് മുസ്ലിം സമൂഹത്തിൽ വരെ വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ വ്യതിചലിച്ചു പോയാം ഫിർക്കത്തുകളുണ്ടായാം പല രീതികളും കക്ഷിത്വങ്ങളുണ്ടായാം കണക്കിന് കക്ഷികൾ ഇന്ന് ലോകത്തുണ്ട് പക്ഷേങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രധാനപ്പെട്ട പാപമായി ചിന്മയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ശിർക്കാണ് അതേപോലെ തന്നെ ഷിർക്കെന്നെ രണ്ടേതുണ്ട് ഷിർക്കുൽ അക്ബറുണ്ട് ഷിർക്കുൽ അസ്ഗറുണ്ട് ചെറിയ പാപ ചെറിയ ശിർക്കുണ്ട് വലിയ ശിർക്കുണ്ട് അതൊക്കെ നമുക്കറിയാം ആ ചിന്മകൾ വിശ്വാസരംഗത്തെ ചിന്മകൾ നമ്മൾ ഒഴിവാക്കാം അതേപോലെ തന്നെ വ്യക്തി ജീവിതത്തിലെ സിനിമകൾ വ്യക്തി ജീവിതത്തിൻ്റെ തിന്മകൾ അത് സ്വാഭാവികമായും അറിയാതെ കടന്നു വരുന്ന ചിന്മകളുണ്ട് അറിഞ്ഞു കടന്നു വരുന്ന ചിന്മകളുണ്ട് ആ തിന്മകൾ നമ്മൾ കരസ്ഥമാക്കാതിരിക്കുക എന്നത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ് മഹാനായ ഇമാം ഷാഫി റഹ്മാഹുല്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യ അദ്ദേഹത്തിൻ്റെ കുരുവായ വക്കീ റഹ്മാ പറയുന്ന ഒരു കവിതയുണ്ട് ഷഖൌച് ഇല വഖീ ഇൻ സു അഹുലൈ വ അർഷദ് അനി ഇല ചർഖിൽ മ ആസി വ അഹ്ബർ അനി ലി അൻ ഇൽ മനൂറുൻ നൂറുല്ലാഹി ലഹദി ലി ആസി ഞാൻ വക്കീ അനോട് വക്കീറമുള്ളയോടെ ഞാൻ ആവലാതിപ്പെട്ടു ഞാൻ പരാതിപ്പെട്ടു എനിക്ക് കൂടുതൽ പഠിക്കാൻ കഴിയാത്ത പ്രയാസമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ ഇമാം ഇഷാഫിയോട് അദ്ദേഹം പറയുന്ന വാചകം തിന്മകൾ ഒഴിവാക്കി നിർത്തിയാൽ നിനക്ക് പഠിക്കാൻ കഴിയും ഇസ്ലാ ഏത് വിഷയങ്ങളും സൂഹ് നിനക്ക് സംഭവിക്കുകയില്ല എന്നിട്ട് അദ്ദേഹം അറിയിച്ചു തരികയാണ് നിശ്ചയമായും വിജ്ഞാനമെന്ന് പറയുന്നത് വിവരമെന്ന് പറയുന്നത് അറിവെന്ന് പറയുന്നത് പ്രകാശമാണ് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഒരിക്കൽ പോലും പാപം ചെയ്യുന്ന വ്യക്തികൾക്ക് അള്ളാഹു സുബഹാനോ ചാല കൊടുക്കുകയില്ല എന്ന് ഇമാം ഷാഫ ഇറഹ്ഹുല്ല തൻ്റെ കവിതാ കവിതാശകലത്തിലൂടെ പാടുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ വ്യക്തിജീവിതത്തിൻ്റെ ചിന്മകൾ പല നിലക്കും വരും പല രീതിയിലും വരും പരദൂഷ്യനായിട്ട് വരും യേശനായിട്ട് വരും കളവായിട്ട് വരും നോട്ടായിട്ട് വരും കണ്ണുകൊണ്ടുള്ള പ്രവർത്തനമായിട്ട് വരും കാലുകൊണ്ടുള്ളതാകും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുണ്ടാകും ചിന്തകൾ കൊണ്ടുവരും ഇങ്ങനെ വ്യത്യസ്തമായ തിന്മകൾ ഏത് നിലക്കും കടന്നു വരും എന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയമില്ല മഹാനായ അനസർ അള്ളി അള്ളാ അനുഭവം താപ്യകളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് താപികളുടെ കാലഘട്ടമാണ് അതായത് പ്രവാചകൻ്റെ സ്വഹാബ പ്രവാചകൻ സല്ല അലൈഹി സ്വലമ മരിച്ചതിന് ശേഷം സ്വഹാബത്തിന് കണ്ടയാളുകളായ സ്വഹാബത്തിൻ്റെ സുഹബത്തുള്ള താപികകളായ ആളുകളെ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാചകം തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം നിങ്ങളാലോചിക്കണം ഏത് നൂറ്റാണ്ടാണ് രണ്ടാമത്തെ നൂറ്റാണ്ടാണ് ആ നൂറ്റാണ്ടിൻ്റെ സമയത്ത് അവർ ചെയ്യുന്ന ചില പാപങ്ങൾ കണ്ട സമയത്ത് അനസർ അള്ളി അള്ളാൻഹു പറഞ്ഞൊരു വാചകമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ വളരെ നിസാരമാക്കുകയാണ് നിങ്ങളുടെ കണ്ണിൻ്റെ പിരികയെപ്പോലെ അത് അതൊരു ഒരു നിസ്സാരമല്ല പ്രശ്നമല്ലല്ലോ എന്ന് നിങ്ങൾ കരുതുകയാണ് പക്ഷേ ഞങ്ങൾ റസൂൽ അള്ളാഹി സലഹ് അലൈ വസല്ലാമയുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ വലിയ പാപമായിട്ടായിരുന്നു ഞങ്ങൾ കണ്ടത് എന്ന് അനസർ അള്ളി അള്ളാ അന്ന് പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി എത്ര ആയിരത്തി നാനൂറ്റി സംതിങ് വർഷങ്ങൾ കടന്നുപോയി ഇപ്പോഴോ ഇപ്പം നമുക്ക് അങ്ങനൊരു ധാരണ ഉണ്ട് ചെറിയ തിന്മകളൊക്കെ ചെയ്യണേ അത് പാര ചെയ്യാത്തത് അതൊക്കെ പാര ചെയ്യാത്തത് ഇപ്പം നിര്യാണിക്കതായ വസ്ത്രം ആ വസ്ത്രം ധരിക്കാത്തവരാരും മേലെ വെക്കണവനാണ് ഒരു പരിഷ്കാരി എന്താ രീതിയിലേക്ക് ചിന്തിക്കുകയാണ് ആരപ്പം ചെയ്യാത്തത് ഒരു കളവ് പറഞ്ഞോയി അപ്പം ആരപ്പം കളവ് ഒരു ഒരേശനി പറഞ്ഞോയി ആരപ്പം ഏശനി പറയാത്ത് എന്ന രീതിയിലേക്ക് ചിന്തിക്കുകയാണ് അപ്പം അറിയാത്തവരും മോശം എന്നുള്ള രൂപത്തിലേക്ക് മാറാണ് പരിഹസിക്കാത്തവരും മോശം എന്നുള്ള രൂപത്തിലേക്ക് മാറാണ് ഇങ്ങനെ വ്യത്യസ്തമായ തിന്മകൾ ജീവിതത്തിൽ കടന്നു വരികയാണ് നിസ്സാരമായ തിന്മകളെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന പല തിന്മകളും അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ വലിയ പാപങ്ങളായി വരുന്നതിലേക്ക് വരുമെന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ കടന്ന് കടന്നു പോകുന്ന അവസ്ഥയാണ് ഇന്നെ ശാസ്ത്ര ശാസ്ത്രലോകം പറയണത് ഒരാൾ അയാളുടെ ജീവിതത്തിൽ ഇരുപത്തൊന്ന് ദിവസമോ അല്ലെങ്കിൽ നാൽപ്പത് ദിവസമോ ഒരു പ്രവർത്തനം ചെയ്തു അപ്പോൾ നമ്മൾ ആരും രാവിലെ പല്ലേക്കാൻ മറക്കല്ലല്ലോ എന്നും നമ്മൾ പല്ലേച്ച് ഇങ്ങനെ പോകും പല്ലേക്കാനോ കുളിക്കാനോ നമ്മൾ മറക്കാറില്ല കാരണം എന്താ അത് നമ്മളെ ഹാബിറ്റായി മാറി നമ്മുടെ ജീവിതത്തിൻ്റെ ആദത്തായി മാറി പതിവായ ഒരു ഒരു പ്രവർത്തനമായി നമ്മുടെ ശരീരം അതിനോട് യോജിച്ചുന്ന അർത്ഥം എന്നും നമസ്കരിക്കുന്ന ഒരാൾ ആ നമസ്കരിക്കുന്ന ഒരാൾ നിരന്തരമായി നമസ്കരിക്കുന്ന ആൾ അയാൾക്ക് ഒരു പക്ഷേ എന്തെങ്കിലും കാരണത്താൽ നമസ്കരിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിലോ അത് വല്ലാത്ത പ്രയാസം ഉണ്ടാവും സങ്കടം ഉണ്ടാകും ഇടയ്ക്ക് ഇങ്ങനെ വിസ്കരിക്കുന്ന ആളോ ചെറുത്തോളൂ അവർക്ക് വല്ല പ്രശ്നം ഇല്ലാതെ സങ്കടം ഉണ്ടാവില്ല അതുപോലെ ഹാബിറ്റാണ് ഇരുപത്തൊന്ന് ദിവസം ഒന്നുണ്ട് നാൽപ്പത് ദിവസമുണ്ട് അതിൻ്റെ അടുപ്പിച്ചൊരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ജീവിതത്തിൽ ലയിച്ചിങ്ങനെ നിൽക്കും ലയിച്ച് നിൽക്കും അപ്പോൾ ഒരാളൊരു തിന്മ അറിഞ്ഞു ഒരു കളവ് അറിഞ്ഞു ഇപ്പോൾ ഒരു കുട്ടി ഒരു പിതാവിനോട് കളവ് പറയണെന്ത് രാത്രി നേരം വൈകി പത്ത് മണിക്ക് പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ കയറിയ ഒരു മകനോട് മകൻ ഉപ്പയോട് പറയണം എന്താ നേരെ വെയ്യാന്ന് ഉപ്പ ചോദിച്ചപ്പം പറയാണ് ഞാൻ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എന്നൊക്കെ അങ്ങനെ ഒപ്പിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ രണ്ടാമത് ഏത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചിലപ്പോൾ ആൾ സിനിമയ്ക്ക് പോയതായിരിക്കും വേറെ എന്തെങ്കിലും പ്രവർത്തനത്തിന് പോയതായിരിക്കും അപ്പോൾ ഏത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഏത് സമയത്ത് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ഒന്നിന് കണക്റ്റായിക്കൊണ്ട് പറയുമ്പോൾ തിന്മകൾ ഇങ്ങനെ കൂടും കളവുകൾ ഒന്നിനൊന്ന് കണക്റ്റഡ് ആയിരിക്കും ആ കളവിൻ്റെ ഒരു പരിസമാപ്തി ഉണ്ടാവില്ല അത് തുടർന്നു കൊണ്ടേയിരിക്കും അതാണ് ജീവിതത്തിൽ ആ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ നല്ല പണിയാണ് അതാണ് ചില സമയത്ത് നമ്മളൊരാളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞതിൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യൽ നിർത്തങ്ങയില്ല അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന വിഷയത്തിൽ യാതൊരു സംശയമില്ല മുഫുലീസ് ആര എന്ന് റസൂൽ അല്ലാസുല്ലാസ്ല പറഞ്ഞല്ലോ മുഫുലിസിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു മുഫുലീസ് എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ റസൂലിൻ്റെ സഹാബത്ത് പറയുകയാണ് മല്ല ദിർഹമ ദിർഹമവല ജീനാർ പ്രവാചകർ ദിർഹമും ദീനാറും റിയാലൊന്നും ഇല്ലാത്ത ആളുകളുണ്ടല്ലോ അവരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പാപ്പരായ ആളുകളെന്ന് റസൂൽ അള്ളിസ്വല്ലോയുടെ സഹാപത്ത് മറുപടി പറഞ്ഞപ്പോൾ അല്ല പ്രവാചകൻ തിരുത്തുകയാണ് നാളെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ അള്ളാഹുവിൻ്റെ അടുത്ത് കൊണ്ടുവരപ്പെടുകയാണ് ആ വരുന്ന സമയത്ത് അവരുടെ കൂടെ ചില ആളുകളുണ്ടാകും അവരാരൊക്കെയാണ് ഈ വ്യക്തി ചീത്ത പറഞ്ഞ ആളുകളുണ്ടാകും ഈ വ്യക്തി മറ്റുള്ളവരെ പരദൂഷണ പറഞ്ഞ ആളുകളുണ്ടാകും ഈ വ്യക്തി ചോര ചിന്തിയെ രക്തം ചിന്തിയ ആളുകളുണ്ടാകും അടിച്ച ആളുകൾ അവസാനം ഇയാളുടെ നന്മകളെല്ലാം അവർക്ക് വീതിച്ച് നൽകുകയും എന്നിട്ടും തീർന്നിട്ടില്ലെങ്കിൽ അവരുടെ തിന്മകൾ ഇയാൾക്ക് വീതിച്ച് നൽകുകയും അവസാനം ഫത്തൂരി ഹഫിൻഡാർ നരകത്തിൽ വീഴ്ത്തപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലമ്മ പഠിപ്പിക്കുകയാണ് പക്ഷേ എത്ര കേട്ടാലും എത്ര ജീവിതത്തിൻ്റെ അനുഭവങ്ങളുണ്ടെങ്കിലും നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ ആദത്തുകളായി ഹാബിറ്റുകളായി ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുക എന്നതിൽ യാതൊരു സംശയമില്ല അലൈഹി റസൂർള്ളല മറ്റൊരു ഹരി പറഞ്ഞു നാളെ റബ്ബിന്റെ മുമ്പിൽ തിഹാമ പർവ്വതത്തോളം അമലുകളുമായി ചില ആളുകൾ കടന്നു വരും ഏറ്റവും വലിയ പർവ്വതത്തിൻ്റെ അത്രയും അമലുകളല്ല അമൽഹാത്തുള്ള നമസ്കാരങ്ങളും ജക്കാത്തുകളും നോമ്പുകളും ഇസ്ലാമികമായ പഠനങ്ങളിലുമെല്ലാം മുൻപന്തിയിലുള്ള ചില ആളുകൾ പക്ഷേ അള്ളാഹു സുബാന അവരുടെ എല്ലാം നന്മകളും ധൂളികളെപ്പോലെ കാറ്റിൽ പറത്തിക്കളയുമെന്ന് റസൂർ അള്ളാഹി സ്വല്ലി സ്വലം പറഞ്ഞു പ്രവാചകന്റെ സ്വഹാബത്ത് പറഞ്ഞ പ്രവാചകരെ പറഞ്ഞേരണം അവരാരാണ് റസൂൽ അള്ളാഹു വസ്ലമ പറഞ്ഞു അള്ളാ ഹറാമാക്കിയ കാര്യങ്ങൾ ഒറ്റക്കാവണ സമയത്ത് ആരും കാണാത്ത സമയത്ത് പാപ്പയില്ലാത്ത സമയത്ത് ഭാര്യ ഇല്ലാത്ത സമയത്ത് മക്കളില്ലാത്ത സമയത്ത് തൻ്റെ മേലുദ്യോഗസ്ഥന്മാരില്ലാത്ത സമയത്ത് തൻ്റെ ജീവിതത്തിൽ ഹറാമാക്കിയ കാര്യങ്ങൾ ഹലാലാക്കുന്നവരാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലു അലൈ വസലമ്മ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ അപ്പം ജീവിതത്തിൽ ഒന്നാമത്തെ സന്തോഷമായി നമ്മൾ എടുക്കേണ്ടത് ഒന്നാമത്തെ വിഷയം നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ സന്തോഷമായി എടുക്കേണ്ടത് തിന്മയില്ലാത്ത ദിവസം ആ തിന്മയില്ലാത്തൊരു ദിവസം നമുക്ക് സന്തോഷമുള്ള ദിവസമാണ് ഒരു സന്തോഷമുള്ള സമാധാനമുള്ളത് നമുക്ക് സാലറിട്ടിയ സമയത്ത് നമുക്ക് വലിയ സന്തോഷമുണ്ടാകും തിന്മയില്ലാത്തൊരു ദിവസമാണ് ജീവിതത്തിലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള നിമിഷമാവേണ്ടത് രണ്ടാമത് അല്യോമോ അല്ലെമിൻസ് അള്ളാ വസ് റസൂസ്മയുടെ വാക്കുകളെ കൃത്യമായി പഠിച്ച മാലിക് റഹ്മാള്ള പറയണേ ഒരു മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഈമാനോടുകൂടി വിട പറയുകയാണെങ്കിൽ അതാണ് അയാളുടെ ജീ ജീവിതത്തിലെ സന്തോഷമായ നിമിഷം അല്ലേ ചോയ്ക്കും ഒന്നാമത്തെ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നാല് സന്തോഷം കിട്ടും ഒന്നാമത്തെ സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നാല് സന്തോഷം കിട്ടും അതാ പറഞ്ഞത് നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് നല്ല മരണമാണെങ്കിൽ നമുക്കറിയാം നല്ല മരണത്തിന് ലക്ഷണമൊക്കെ ഫി ജന്നതി നമ്മൾ കേട്ട ഖുർആാനിൻ്റെ വാചകങ്ങളാണ് ഏ സമാധാനം അടഞ്ഞ ആത്മാവേ വരിക അള്ളാൻ്റെ തൃപ്തിയിലേക്കും സ്വർഗ്ഗത്തിലേക്കൊക്കെ പ്രവേശിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് മലക്കുകൾ ഇങ്ങനെ വരുന്ന സമയം നല്ല മലക്ക് നല്ല മലക്ക് നല്ലൊരു മനുഷ്യൻ്റെ ആത്മാവ് പിടിക്കുകയാണ് ഈ പിടിക്കുന്ന സമയത്ത് യാതൊരു പ്രയാസവും വളരെ സന്തോഷത്തോടു കൂടി

അവരുടെ മുഖങ്ങൾ അവരുടെ മുഖങ്ങൾ സൂര്യനെ പോലെ പ്രക്ഷോഭിതമായിരിക്കും വെളുത്തിരിക്കും പ്രകാശിതമായിരിക്കും അതേപോലെ അവരുടെ കൈകളിൽ കഫനുകളുണ്ട് കഫം പുടവകളുണ്ട് എവിടെയുള്ള സ്വർഗത്തിൽ നിന്നുള്ള സുറുസ്മ വിശദീകരിക്കുകയാണ് അങ്ങനെ അങ്ങനെ മലക്കുൽ മലക്കുൽ മൗത്ത് മലക്കുൽമു മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുന്ന സമയത്ത് തൊയീബായ ആത്മാവേ നീ അള്ളാഹുന്റെ മഖഫറത്തിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിക്കുന്ന സമയം സൂറുള്ള പറയാണ് ഒരു ഗൂജയിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് പോലെ അത്രയും ലോലമായി കൊണ്ട് അവന്റെ ആത്മാവ് പിടിക്കുമെന്ന് സൂറു അലൈവ് വസ്സല തിരിച്ചാണെങ്കിലോ നമുക്കറിയാം ഏറ്റവും കാഠിന്യമായിരിക്കും ഭീമാധാരികളായ മലക്കുകൾ വന്നുകൊണ്ട് അടിയും തൊഴിയുമായി പ്രയാസപ്പെട്ടുകൊണ്ട് റോഹിനെ പിടിക്കുന്ന അവസ്ഥയായിരിക്കും എന്നതിൽ യാതൊരു സംശയവും നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോൾ ഒന്ന് രണ്ടാമത്തെ സന്തോഷമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്നും പിടിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ നല്ല ആത്മാവാണെങ്കിൽ നമുക്ക് സന്തോഷമായി സമാധാനമായി യാതൊരു പ്രയാസമില്ല അവിടെ നിന്ന് അങ്ങോട്ട് കൃത്യമായ വഴികൾ നമുക്കുണ്ട് ഇവിടെ ഈ വിഷയത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു വിഷയമാണ് ഇതിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കബറ് ജീവിതം ഖബർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അങ്ങനെ റോഹ് പിടിച്ചതിന് ശേഷം മയ്യത്ത് ഖബറിൽ ഇറക്കി വയ്ക്കുന്നൊരു സന്ദർഭമുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് കബറിലിരുട്ടുണ്ട് കബറിലിടുക്കുണ്ട് ഖബറിൽ പരീക്ഷണമുണ്ട് എല്ലാം ഉണ്ട് മഹാനായ ഒത്മാൻ ഇറങ്ങിയെല്ലാം അവനു അദ്ദേഹത്തിൻ്റെ മൗല പറയുന്ന ഒരു സംഭവമുണ്ട് അദ്ദേഹം അങ്ങനെ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചൊക്കെ പറയുന്നേക്കാൾ കൂടുതൽ കരയുന്ന കരയുന്നത് കണ്ടത് ഖബർ കാണുന്ന സമയത്താണ് പള്ളിക്കാടിൻ്റെ അടുത്തുള്ള നടന്നു പോകുന്ന സമയത്ത് റുഹ്മാൻ അല്ലിൻ ഇങ്ങനെ പൊട്ടിക്കാരും പൊട്ടിക്കാരും അപ്പോൾ ചോദിച്ചാൽ എന്താ ഇങ്ങനെ പറയാൻ കരയാൻ കാരണം അദ്ദേഹം പറയുന്നത് എന്നെ കരയിപ്പിക്കുന്ന ഒരു കാരണം മഹാനി പറഞ്ഞു ഇന്നൽ ഇന്നൽ ആഹ്റത്തിൻ്റെ പരലോകത്തിൻ്റെ ഭവനങ്ങളിൽ ഒന്നാമത്തെ ഭവനമെന്ന് പറയുന്നത് അത് ഖബറാണ് ആരെങ്കിലും അതിൽ രക്ഷപ്പെട്ടാൽ ഫമബാദ് ഹു ഐസർ അതിന് ശേഷം എളുപ്പമായിരിക്കും അവിടെ ആരെങ്കിലും കുടുങ്ങി കുടുങ്ങിക്കഴിഞ്ഞാലോ ഫമബാദ ഹു അശദ് ഏറ്റവും ശക്തമായിരിക്കും പ്രയാസമായിരിക്കും അതാ പറഞ്ഞ തുടക്കം നമുക്ക് ആ റൂഹ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും അതിന് ശേഷം ഖബറിലെത്തിക്കഴിഞ്ഞാൽ കൃത്യമായി ഖബറിൽ പരീക്ഷണുണ്ട് ഖബറിൽ എന്ത് തിന്മ ചെയ്താലും പല വ്യത്യസ്തമായ തിന്മകൾക്ക് റസൂർ അഹീസ് ആ ഖബറിൻ്റെ പരീക്ഷണങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ പലിശ നിന്ന ആളുകൾക്ക് വ്യവിചാരികളായ ആളുകൾക്ക് ഇങ്ങനെ വ്യത്യസ്തമായി കാണാൻ കഴിയും പക്ഷേ എല്ലാവർക്കും ഇടുക്കണ്ടായിരിക്കും ഇടുക്ക യാതൊരു സംശയമില്ല മഹാനായ സാഹദ്റലി അള്ളാനുഖവും സഹദുറല്ലും മരിച്ച സമയത്ത് റസൂൽ അഹ്ലമ്പ് പറഞ്ഞു അറഹമദില്ല സാദും ജന്ന സാദു സ്വർഗ്ഗത്തിലാണ് റസുലുല്ലാൻ സഹാപത്വം വല്ലാത്ത സന്തോഷിച്ചു സാധവനുമാദ് സ്വർഗത്തിലാണല്ലോ യാതൊരു പ്രയാസവും ഞങ്ങൾക്കില്ല കാരണം സ്വർഗത്തില സന്തോഷിച്ചു അങ്ങനെ പള്ളിക്കാട്ടിലേക്ക് ഖബർസ്ഥാനിലേക്ക് നടന്നു നീങ്ങുകയാണ് ആ ഖബറിൻ്റെ കുറച്ച് വർക്ക് ബാലൻസ് ഉണ്ടായതുകൊണ്ട് ബാക്കി ഉണ്ടായതുകൊണ്ട് റസൂൽ അല്ലാഹി സ്വല ഒരു ചെറിയ പാറ കഷ്ണത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് റസൂൽ അല്ലായി സ്വലൈസമ്മ പൊട്ടി പൊട്ടി കരയുന്നത് കണ്ട് സ്വഹാബത്ത് ചോദിക്കുകയാണ് പ്രവാചകരെ അങ്ങ് എന്തിനാ കരയുന്നത് സാദ് സ്വർഗത്തിലല്ലേ റസൂൽ അല്ല പറഞ്ഞു ഇന്നലെ നിശ്ചയമായും ഖബറിനൊരു ടിക്കമുണ്ട് ആരെങ്കിലും ആരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ആദ്യ ആരെങ്കിലും അതിൽ നിന്ന് വിജയിക്കുകയായിരുന്നെങ്കിൽ സാദുബുൻ മുഹാദ് രക്ഷപ്പെടുമായിരുന്നെന്ന് റസൂർ ലാഹിസ് വസ്ലമ അനുസാരികൾ പ്രമുഖനായ സ്വർഗം കണ്ടു സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മരിച്ച സമയത്ത് ആയിരക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട ഇറക്കപ്പെട്ട് ലിഅർസി ലിഅർസി സഹദുബുൻ മുഹാദ് സാദുബുൻ മുഹാദിന്റെ മരണത്തിന്റെ സന്ദർഭത്തിൽ സിംഹാസനം വരെ കോരിത്തൊരിച്ചെന്ന് പറഞ്ഞാൽ ളിൽ പ്രമുഖനായ സഹദർലി തനുഹോ മരിച്ച സമയത്ത് ഖബർലാണ്ട് ഇറക്കി വെക്കുന്ന സമയത്ത് അതിൻ്റെ ഇടുക്കമുണ്ടെങ്കിൽ പാപികളായ തിന്മകൾ ചെയ്യുന്ന തിന്മകളുടെ ജീവിതത്തിൻ്റെ കൃത്യമായ മേഖലകളിൽ നന്മകളെപ്പോലും പറക്കുന്ന നമുക്ക് എത്ര പ്രയാസമായിരിക്കും അതിൽ നിന്ന് ഉണ്ടാവുക എന്ന് നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയാണ് ജീവിതത്തിൽ ഖബറിൽ ശിക്ഷയുണ്ട് ഖബറില് ഇടുക്കമുണ്ട് പരീക്ഷണങ്ങളുണ്ട് അപ്പം ഖബർ ജീവിതം നല്ല വിശാലമായ കബറി ജീവിതം നമുക്കുണ്ടായാൽ നമുക്ക് സന്തോഷമായി സമാധാനമായി അപ്പോൾ രണ്ടാമത്തെ സന്തോഷം അതായിരിക്കണം നമുക്ക് വേണ്ടത് അതാണ് നമ്മളെ സന്തോഷം അപ്പോൾ നമ്മളെല്ലാവരും കാണുന്ന സന്തോഷങ്ങൾ വ്യത്യസ്തമായിരിക്കും ഓരോരുത്തർക്കും ഓരോ സന്തോഷങ്ങൾ നമുക്കുണ്ടാവും പക്ഷെ ഒരു മുസ്ലിമിന് അതായിരിക്കണം സന്തോഷം മൂന്നാമത് ഒലയോമോ അല്ലതീ യുജാബി സുഫി സിറാച് നിശ്ചയമായും സിറാത്ത് പാലം കിടക്കണ സമയം അതേപോലെ മഹ്സറയിലെ കയാമത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അത് ഏത് ദിവസമാണ് സന്തോഷത്തിൻ്റെ ദിവസമാണ് എന്തൊക്കെയുണ്ട് സിറാത്ത് പാലം കിടക്കുന്ന ആൾക്കാർ അങ്ങനെ കണ്ണിമട്ടും മേഖലയിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് ഒരു വാഹനത്തിൽ കിടക്കുന്ന പോലെ കുതിര സവാരി ചെയ്യുന്ന ആൾക്കാരുണ്ട് നടന്നു പോണ ആൾക്കാരുണ്ട് ഓടി പോകുന്ന ആൾക്കാരുണ്ട് എഴഞ്ഞു പോകണ ആൾക്കാരുണ്ട് നരകത്തിൽ വീഴ്ചപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സിറാത്ത് പാലം കഴിച്ച കഴിച്ചിൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള പണിയാണ് ഒന്ന് രണ്ട് അറസ്സിൻ്റെ തണൽ അല്ലേ നമ്മളൊക്കെ കുറച്ച് ചൂട് കൂടിയാൽ തന്നെ നമുക്ക് പുറച്ചൊക്കെ ഇറങ്ങാൻ കഴിയൂല പക്ഷേ നാളെ അള്ളാഹു സുബഹാനോ ചാല ഒരൊറ്റ ചാണി മേലെങ്ങനെ സൂര്യനങ്ങനെ വെച്ചിരിക്കുന്ന അവസ്ഥ അല ചുക്കിങ്ങൾ കരിഞ്ഞു പോവും അത്രയും പാപങ്ങൾ ചെയ്ത മനുഷ്യൻ്റെ അവസ്ഥക്കനുസരിച്ച് വിയർച്ചിരിക്കുന്ന അവസ്ഥ അവിടെയും ചില ആൾക്കാർക്ക് അള്ളാഹു സുബഹാനോ ചാല തണലിട്ടെടുക്കും അറിശിൻ്റെ തണൽ അതിലുൾപ്പെടാൻ മൂന്നാമത് ഹൗദൽ കൗസറെന്ന് വള്ളം കിട്ടുന്ന ആൾക്കാരുണ്ട് കിട്ടാത്ത ആൾക്കാരുണ്ട് കിട്ടുന്ന ആളുകൾ നമ്മൾ ഉൾപ്പെട്ടാൽ അതേപോലെ ഹിസാബ് വിചാരണ വിചാരണ ചെയ്യപ്പെടുന്ന ആൾക്കാരുണ്ട് വിചാരണ ചെയ്യും എല്ലാവർക്കും വിചാരണ ഉണ്ടാവും വ്യക്തിപരമായിട്ടുണ്ടോ വിചാരണ ഇല്ലാതെ സ്വർഗ്ഗത്ത് പ്രവേശിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ആ പ്രവേശിക്കുന്ന ആളുകളെപ്പോലും അള്ളാഹു സുബാനത്തെ വിളിച്ചിട്ട് ഒറ്റക്കായിട്ട് ആരും കാണാതെ ഒറ്റയ്ക്ക് താൻ ചെയ്ത സിനിമകളെയും താൻ ചെയ്ത കാര്യങ്ങളെയും കാണിച്ചു കൊടുക്കുമെന്ന് റസൂർലാഹിസ്വലി സ്വലമാണ് ഈ നാല് കാര്യങ്ങളും ഇതേപോലെ തന്നെ അന്ന് അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു മുസ്ലിം രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അതിലും വലിയൊരു സന്തോഷം എന്താ ഉള്ളത് അതിൻ്റെ ജീ അതിനേക്കാളും വലിയ ഒരു സമാധാനം എന്താണ് നാലാമതായി നാം മനസ്സിലാക്കേണ്ടത് വലിയ നാലാമത്തത് നമ്മൾ സ്വർഗത്ത് പ്രവേശിക്കുകയാണെങ്കിൽ ഏറ്റവും സമാധാനമുള്ള ശാന്തിയുള്ള സന്തോഷമുള്ള ദിവസമാണ് അല്ലേ സന്തോഷമുള്ള ദിവസമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഒന്നാമതൊരാള് നല്ലോണം ചെയ്തു കഴിഞ്ഞാൽ തിന്മ ചെയ്യാതെ വിശ്വാസരംഗത്ത് ചിർക്കല്ലാതെ നല്ല ജീവിതം ജീവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഈ നാല് സന്തോഷം കിട്ടും ഒന്നാമത്തെ സന്തോഷം കിട്ടാത്തവനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നാലാം നാല് സന്തോഷങ്ങൾ ലഭിക്കപ്പെടാൻ പ്രയാസമായിരിക്കും നാലാമത്തെന്താ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന സഫസിയാൻ ഇന്നോർ അൽ ഫാസ് ഫാസ് ഫാസ്ആറാൻ വിജയിച്ചിരിക്കുന്നു ആരെ നരകത്തുനിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്ത് പ്രവേശിക്കപ്പെട്ട വ്യക്തികൾ അവരാണ് വിജയിച്ച ആളുകൾ നമ്മളൊക്കെ നാട്ടിലൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായ എന്തെങ്കിലും ലഭിച്ച് വലിയ വലിയ പ്രൊഫഷനുകളും ക്വാളിഫിക്കേഷനും ലഭിച്ച ആളുകളെ നമ്മൾ വലിയ ഉന്നതിയിലെത്തിക്കാറുണ്ട് അത് വേണം ഭൗതികമായ വിഷയമാണ് പക്ഷേ ഖുര്ആാനിൽ വിജയിച്ച ആൾന്നാര അവർ നരകത്ത് നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്ത് പ്രവേശിക്കപ്പെട്ട ആളാണ് അതിൽ വലിയ സമാധാനം വർദ്ധ ആ സമാധാനം ശാന്തി സന്തോഷം മനസ്സുകളിൽ നിന്ന് നിർക്കളിക്കുന്ന അസുലഭമായ ഒരു സന്ദർഭം ആ സന്ദർഭത്തിലായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ ജീവിത ലക്ഷ്യമായിക്കൊണ്ട് മുസ്ലിമിൻ്റെ സന്തോഷമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാനത്തത് അഞ്ചാമത്തതും അവസാനത്തതുമായ കാര്യം റബ്ബിഹി അള്ളാഹു സുബാനു വച്ചാലെ നമ്മൾ നിയന്ത്രിക്കുന്ന നമ്മുടെ ജീവിതത്തിലെല്ലാം നൽകിയ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ അള്ളാഹു സുബഹാനുലെ നേരിൽ കാണുന്ന സമയം ആ നേരിൽ കാണുന്ന സമയത്ത് ആ സന്തോഷത്തെക്കാൾ വലുതില്ല ഏറ്റവും പ്രധാനമായ സന്തോഷമായിട്ട് നമുക്ക് കാണേണ്ടത് അള്ളാഹു സുബാന നേരിൽ കാണുന്ന സമയം നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി ഇവിടെ നിന്നൊക്കെ നമ്മളൊരു വെള്ളം വാങ്ങണമെങ്കിൽ ഇത്ര പൈസ കൊടുക്കണം അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ നമുക്ക് എന്ത് വാങ്ങണമെങ്കിലും ആ ഒരു കണക്കും കാര്യങ്ങളും ഉണ്ട് ഒരു ഓക്സിജൻ സിലിണ്ടറായിട്ട് അത്രയും പ്രയാസപ്പെടുന്ന വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന രോഗികൾക്ക് ആയിരവും ലക്ഷങ്ങളും കൊടുക്കുന്ന ആളുകളുണ്ട് അവരുടെ രോഗം മാറാൻ വേണ്ടി കോടിക്കണക്കിന് രൂപം ഉണ്ടായിട്ടും കോടിക്കണക്കിന് സ്വത്തുക്കൾ ഉണ്ടായിട്ടും ഒരു സെക്കൻഡ് പോലും അള്ളാഹു സുബാൻ തന്നെ നൽകിയ നിമിഷത്തിൽ നിന്ന് മാറാതെ എത്ര ആളുകൾക്ക് എന്ത് ഡോക്ടർമാരെ വിളിച്ചാലും കൊടുക്കാതെ ജീവിതത്തിൻ്റെ മല്ലിടുന്ന ആളുകളുണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉറപ്പ കൊടുക്കുകയാണ് ഓക്സിജൻ്റെ സിലിണ്ടറിന് വേണ്ടി പക്ഷേ ഒന്നുമില്ലാതെ നമ്മൾ ആ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ശ്വസിക്കാൻ ഒരു ഉറുപ്പ്യ ഇന്ന് വരെ നമ്മൾ കൊടുത്തിട്ടില്ല നമ്മൾ ഇന്ന് വരെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിനൊക്കെ നമ്മൾ ഇന്ന് വരെ പൈസ കൊടുത്തിട്ടില്ല നമ്മൾ കുടിക്കാൻ വേണ്ടി ഇന്ന് വാങ്ങുന്ന പൈസക്ക് കാരണം എന്താ അറിയുമോ ഇന്ന് ആ അവസ്ഥയിലേക്ക് മാറി ഇപ്പോൾ മേനയാന്തരം മൂന്ന് ദിവസം മുമ്പ് വാർച്ചയിൽ നമ്മൾ കണ്ടു കുട്ടനാട് കുട്ടനാട് എന്ന് പറയുന്നത് തന്നെ വെള്ളത്തിലുള്ള സ്ഥലം കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ പിന്നെ കരള്ളത് ബാക്കിയെല്ലാം വെള്ളമാണ് അവിടെ കുടിവെള്ളത്തിന് ക്ഷാമം അങ്ങനെ ചോക്കി അവിടെ കുടിവെള്ളത്തിന് ക്ഷാമം ആ ക്ഷാമം കൊണ്ട് അവർ പ്രയാസപ്പെട്ടുകയാണ് അള്ളാൻ്റെ പരീക്ഷനാണ് പക്ഷേ എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാനെ നൽകി ആ അള്ളാഹുവിനെ കണ്ടുമുട്ടൽ ശരിക്കും കഴിയുക അഹ്ലുജനത്ത് സ്വർഗ്ഗത്തിൻ്റെ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെ കടന്നു വന്ന ആൾക്ക് മാത്രമേ അള്ളഹാനെ കണ്ടുമുട്ടാൻ കഴിയുള്ളൂ അള്ളഹാനെ കാണാൻ ഉജുഹു കഴിയുള്ളൂറ ചില മുഖങ്ങൾ അന്ന് അള്ളാഹുവിനെ കണ്ടുകൊണ്ട് സന്തോഷിക്കണ നിമിഷമാണ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന സമയത്ത് നമുക്ക് പണം തന്ന് സഹായിച്ച ആളുകൾ വർഷങ്ങൾക്ക് ശേഷം കാണാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ സമാധാനിപ്പിച്ച നമ്മുടെ റൂമിൽ നമുക്ക് പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മളെ റൂമിൽ പിന്നെ നമുക്ക് അവരുടെ റൂമിൽ സൗകര്യം നൽകിയ ആളുകളെ നമ്മൾ ഓർക്കാറുണ്ട് കുറേ കാലം കഴിഞ്ഞാലും അയാളങ്ങനെ ആലോചിക്കും അയാൾ ഇത്ര ക്യാഷ് ചെന്നിട്ടാണല്ലോ ഞാനൊക്കെ പിന്നെ ഇങ്ങനെ പ്രയാസപ്പെടാതെ ജീവിക്കാൻ കാരണം അന്ന് എനിക്ക് സമാധാനം തന്നത് എന്നൊക്കെ വിചാരിക്കാറുണ്ട് ഇതൊക്കെ തന്ന ഇതിനെല്ലാം കാരണക്കാരനായ റഹ്മാനും റഹീമുമായ അള്ളാഹു സുബഹാനോ വച്ച ആനയെ കണ്ടുമുട്ടാൻ അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷമായി നമ്മൾ മനസ്സിലാക്കുക ആ സന്തോഷം ആയിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനം റസൂലസമ്മ ഒരിക്കൽ ലൈലത്തുൽ ബദറിൻ്റെ സമയത്ത് ഒരു പൂർണ്ണചന്ദ്രൻ്റെ സമയത്ത് ആ പ്രവാചി റസോല സ്വഹാബത്തിനോട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് പൂർണ്ണചന്ദ്രനെങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇന്നക്കും റബ്ബക്കും ഫി സറും ഇന്നക്കും സ തറ ഉന നിങ്ങൾക്കിതുപോലെ കാണാൻ കഴിയും ഈ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും ലത്തുല്ലാമു നഫീർച്ചി ആ കാഴ്ചയിൽ ഒരു മറ പോലുമില്ലാതെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലാം നമ്മുടെ റബ്ബിനെ കാണാൻ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളാർ ഒരു പക്ഷെ ഒരുപാട് ആളുകൾ നമ്മൾ സ്നേഹിക്കും എന്ന് നമ്മൾ ചെറ്റിദ്ധരിക്കാം പക്ഷെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നമുക്കെല്ലാ സൗകര്യങ്ങളും നൽകിയ അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹു സുബാനോ ചാലെ നേരിൽ കാണുവാൻ നമുക്ക് എത്ര എത്ര ആഗ്രഹമുണ്ട് ശാഗ്രഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്താ ഈ ഒന്നാമത്തത് മുതൽ അഞ്ച് വരെയുള്ള നാല് സ്റ്റെപ്പുകൾ നമ്മൾ കടന്നു പോകണം അതാണ് ഒന്നുകൂടി ആവർത്തിക്കാണ് ഒന്ന് ജീവിതത്തിൻ്റെ പാപങ്ങൾ ഒഴിവാക്കുക അഥവാ വിശ്വാസരംഗത്തും വ്യക്തി ജീവിതത്തിലും ഇതായി കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും ആ സന്തോഷമാണ് രണ്ടാമത് ഈ ദുനിയാവിൽ നിന്ന് ആഹ്ലത്തേക്ക് പോകുന്ന സമയത്ത് മൂന്നാമത് സുറാത്തു ബാലം അതേപോലെ കയാമത്തനാളുടെ അഹ്വാലുകളിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ അതും രക്ഷപ്പെട്ട് അടുത്തത് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ അഞ്ചാമത്തതും അവസാനത്തതും റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയം ഈ സന്തോഷങ്ങളാവണം ഒരു മുസ്ലിമിൻ്റെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വേണ്ടത് മറ്റ് സന്തോഷങ്ങളാവാം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം ഉണ്ടാവും ഒരുപാട് ദുഃഖം ഉണ്ടാവും ഒരുപാട് പരിഭവങ്ങളും വേദനകളും രോഗങ്ങളും എല്ലാം ഉണ്ടാവും അത് ജീവിതമാണ് ജീവിതം എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ജീവിതം ഇനി അവിടെയാണ് നമുക്ക് ലഭിക്കപ്പെടേണ്ടതുള്ളത് ജീവിതത്തിൻ്റെ സന്തോഷങ്ങളായി ആ നിലക്ക് നമ്മൾ ഈ ഒരു വിഷയത്തെ കാണുക അള്ളാഹു സുബാനത്താല നമ്മൾ എവരെയും അനുഗ്രഹിക്കും മറികട്ടെ അള്ളാഹുവേ നാളജന്നാത്ത് ഉൽഫർദോസിൽ മഹാനായ പ്രവാചിങ് സല്ലാഹു അലി വസിനോടെ കൂടെ കടിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ അള്ളാഹുവെ ജീവിതത്തിൻ്റെ കൃത്യമായ സന്തോഷങ്ങളിൽ ഇസ്ലാമികമായ സന്തോഷങ്ങളിൽ സമാധാനമടയുന്ന മനസ്സുകളിൽ ഞങ്ങളെ മാറ്റണം റഹ്മാനെ അള്ളാഹുവെ ജീവിതത്തിൽ ഒരുപാട് തിന്മകളും തിന്മകളുടെ സാഹചര്യങ്ങളും കടന്നു വരുന്ന സമയത്ത് അതിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള തക്വ ഞങ്ങൾക്ക് നൽകിയാണ് റഹ്മാനെ അള്ളാഹുവയെ ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള തൗഫിക്ക് ഞങ്ങൾക്ക് നൽകിയാണ് റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ولا أحياه منهم واللمبات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم, اللهم, اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه واقنا عذاب امين امين برحمتك يا ارحم الراحمين والسلام عليكم ورحمه الله